തിരുവനന്തപുരം ചിറയൻകീഴ് മോഷണക്കുറ്റം ആരോപിച്ച് നാട്ടുകാർ കെട്ടിയിട്ട് മർദ്ദിച്ച മധ്യവയസ്കൻ മരിച്ചു. വെങ്ങോട് സ്വദേശി ചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. വീട്ടിൽ നിന്ന് പാത്രങ്ങൾ മോഷ്ടിച്ചെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. മെയ് 28-നാണ് ചിറയൻകീഴ് പെരുങ്കുഴിയിൽ വെച്ച് ചന്ദ്രന് മർദ്ദനമേൽക്കുന്നത്. സമീപത്തെ വീട്ടിൽ നിന്ന് പാത്രങ്ങൾ മോഷ്ടിച്ചെന്ന് ആരോപിച്ച് പ്രദേശവാസികൾ ചന്ദ്രനെ കെട്ടിയിട്ട് മർദ്ദിച്ചു. ചിറയൻകീഴ് പോലീസ് കസ്റ്റഡിയിലെടുത്ത ചന്ദ്രനെ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും കടുത്ത ശരീരവേദനയും ഛർദിയും ഉണ്ടായതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. അണ്ണൻ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അത്ര പാടായിരുന്നു ഇറങ്ങി വന്നത്. വന്ന് നമ്മൾ ചോദിച്ചോ അപ്പോഴും അണ്ണൻ പറഞ്ഞ് ഞാൻ ആരും ഉപദ്രവിച്ചില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ പേടിച്ചായിരിക്കും അത് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലായി. 9-ാം തീയതി അപ്പോഴത്തേക്ക് എണ്ണം പറഞ്ഞ് എനിക്കൊട്ടും വൈകി അപ്പം എന്നെ ഒത്തി ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാനും പുള്ളിക്കാരൻ്റെ അനിയനും കൂടെ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയി സ്കാനിങ്ങും ഇതെല്ലാം ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞെന്ന് വെച്ചാൽ അണ്ണൻ്റെ വയറിന് നല്ല ഇൻഫെക്ഷൻ ആയിപ്പോയി. എന്തോ നല്ല മർദ്ദനം ഏറ്റതാണ് പുള്ളിക്കാരൻ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കൊലപാതക ശ്രമം തന്നെയാണ്. മർദ്ദിച്ച് അവശനാക്കി തന്നെയാണ് ആ മനുഷ്യനെ കൊന്നിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. ചന്ദ്രന്റെ ബന്ധുക്കളുടെ പരാതിയിൽ ചിറയൻകീഴ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം.